അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് തൃശൂർ പൂരത്തിന് കൊടിയേറിയിരിക്കുകയാണ്. ആ കൃത്യസമയത്ത് തന്നെയാണ് തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ അംഗവും ആരംഭിച്ചിരിക്കുന്നത്. രണ്ടും കേരളം കാത്തിരുന്ന രണ്ട് കാര്യങ്ങൾ അപ്രതീക്ഷിതമായി ഒരേ സമയത്ത് കേരളക്കരയെ ആവേശത്തിലാക്കി എത്തിയിരിക്കുകയാണ്. തിങ്കളാഴ്ച ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ തൃക്കാക്കരയിൽ രാഷ്ട്രീയ കളം ചൂടുപിടിച്ചിരിക്കുകയാണ്. ഒരു സീറ്റിന്റെ വ്യത്യാസത്തിലുള്ള സെഞ്ചുറി തിളക്കം സർക്കാരിന്റെ ഒന്നാം വാർഷികത്തിൽ നേടുകയാണ് LDF ലക്ഷ്യം. തൃക്കാക്കര UDFന്റെ പൊന്നാപുരം കോട്ടയാണെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ അവകാശവാദം. എന്നാൽ പൊന്നാപുരം കോട്ട ഇടിച്ചു നിർത്തുമെന്ന് LDF കൺവീനർ EP ജയരാജൻ തിരിച്ചടിച്ചിരുന്നു. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന LDF തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായി ഏറെ മുന്നോട്ട് പോയതിന്റെ ആത്മവിശ്വാസവും EP യുടെ വാക്കിലുണ്ടെന്നാണ് CPM നേതാക്കൾ പറയുന്നത്. മണ്ഡലം രൂപീകൃതമായ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പമാണ് തുടർച്ചയായി വിജയം ഒപ്പുന്നത്. അന്തരിച്ച PT തോമസിന്റെ ഭാര്യ ഉമാ തോമസിനെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയാക്കിയതും ഇതേ കാരണത്താലാണ്. സ്ഥാനാർത്ഥി മോഹികളുടെ അപസ്വരത്തിന് തടയിടുകയാണ് ലക്ഷ്യം. KPCC പ്രസിഡന്റ് K.സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നടത്തിയ ആസൂത്രിത നീക്കമാണിതത്രേ. ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും തോറ്റാലും കേരളത്തെയോ ജനങ്ങളെയോ ബാധിക്കില്ല. LDF ജയിച്ചാൽ സെഞ്ചുറി തികച്ച് ഭരിക്കാം, കല്ലുകൾ നാളെ നാളെ നീള നീള ഇടാം. UDF ജയിച്ചാൽ മുങ്ങിച്ചാകുന്നവന് കച്ചിത്തുരുമ്പ് കിട്ടിയെന്ന് പറയാം. കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് നിലനിർത്തിയാൽ KJP ചത്തിട്ടില്ലെന്ന് പറയാം. എത്ര കിട്ടിയാലും ലാഭമാകുന്നത് ചൂലിനായിരിക്കും. വോട്ട് കുറഞ്ഞാൽ 2020 ചൂലെടുത്ത് അടിക്കുമോന്ന് അറിയില്ല. തെരഞ്ഞെടുപ്പല്ലേ, കോവിഡ് കാലമല്ലേ, പണിയില്ലാതെ ഇരിക്കുന്നവർ വരെ മത്സരിക്കാൻ ഇറങ്ങിയേക്കാം. ഹർത്താലും പണിമുടക്കും ആഘോഷിക്കുന്ന നമുക്ക് മറ്റൊരാഘോഷമാവുകയാണ് തൃക്കാക്കര. ഇതിൽ ആരെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിൽ, വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ സാമ്പത്തിക സ്രോതസ്സായ കുടിയന്മാർ മാത്രമായിരിക്കും. വോട്ടെടുപ്പിന്റെ അന്നും വോട്ടെണ്ണലിന്റെ അന്നും എന്തിനൊക്കെയോ വേണ്ടി മദ്യശാലകൾ അടച്ചിടുമ്പോൾ കുടിയന്റെ മനസ്സ് ആര് കാണും? ചാണകം മരുന്നാണ്, വളവുമാണ്.